Hi dear friends, Assalamu alaikum, Namaskaram. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ ചാനലിന് നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളൊക്കെ അവരെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. അപ്പോൾ അത് ഈ ഒരു മണി പ്ലാന്റിൻ്റെ കമ്പ് നമ്മൾ അന്ന് അബുദാബിയിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. മണി പ്ലാന്റിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ടൊന്ന് പഠിക്കണം. അത് ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ അപ്പം നന്നായിട്ട് വേര് വന്നതിന് ശേഷം മണ്ണിലേക്ക് എടുത്ത് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെടി ഞാനത് കൊണ്ടുവന്നതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വെള്ളം മാറ്റി കൊടുക്കുന്നത്. വേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം ഇതുപോലത്തെ ക്യാൻഡിൽ ഹോൾഡർ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളൊരു കുഞ്ഞു സ്ഥലം ഉണ്ടാവും കേട്ടോ. അപ്പം അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിലെന്തെങ്കിലും ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അത്തറോ ഫ്രാഗ്രൻസ് ഓയിലോ എന്തെങ്കിലും ഒന്ന് ഇട്ടിച്ചു കൊടുത്താൽ ഈ പിന്നെ നമ്മുടെ ക്യാൻഡിലിൻ്റെ ആ ഒരു ചൂടുകൊണ്ട് വെള്ളം ഇങ്ങനെ ചൂടാവുമ്പം നമ്മളാ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഒരു മന്തി റൈസ് പോലത്തെ ഒരു റൈസും പിന്നെ ഷിബ്രീം നമുക്ക് ഗ്രിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുക്കിങ്ങിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം കുക്കിങ്ങൊക്കെ തുടങ്ങാൻ. ഉണ്ടാക്കണതിൻ്റെ മുന്നേ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷായൊക്കെ വന്നിട്ടാണ് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം മന്തി റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയിട്ട് നമുക്കൊരു 20-25 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലോങ് ഗ്രെയിൻ ബസുമതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 1.5 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ.
നമുക്ക് മീൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം, ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം വേണം. പിന്നെ ഒരു സവാള, കുറച്ച് പച്ചമുളക്, തക്കാളി, ഇതൊക്കെ വേണം. അപ്പം അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അത് അതൊക്കെ ഒന്ന് ഞാൻ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും വേണം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം. അപ്പോൾ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചും ഒരു 5 അല്ലി വലിയ വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും പിന്നെ ഒരു പകുതി സവാളൻ്റെ കഷ്ണവും പിന്നെ 2 തക്കാളിയും കുറച്ച് മല്ലിയിലയും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന പാത്രത്തിൻ്റെ താഴെ ഫോയിലൊന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പപ്പിരിക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ഗരം മസാലയും പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 വലിയ ചെറുനാരങ്ങൻ്റെ പകുതി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഷിബ്രീം എന്ന് പറഞ്ഞിട്ടുള്ള മീന്. ഇത് നമുക്ക് ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 1 കിലോയ്ക്ക് 35-36 ദിർഹംസ് ആണ് വരുന്നത്. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് അവർ തന്നെ കട്ട് ചെയ്ത് തരും. അപ്പം നമ്മളിങ്ങനെ നടുവ് പൊളിച്ചിട്ട് കട്ട് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഈ മീനിൻ്റെ അകത്തും പുറത്തൊക്കെ ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതാ ഇതിങ്ങനെ പരത്തി വെച്ചിട്ടാട്ടോ ഗ്രില്ല് ചെയ്യുക. സ്കിന്നുള്ള ഭാഗം അടിയിലേക്കും അതിൻ്റെ ഓപ്പൺ ചെയ്ത ഭാഗം മേലേക്കും ആക്കിയിട്ടാണ് വെക്കേണ്ടത്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓയിലിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്കതിൻ്റെ റൈസ് റെഡിയാക്കി എടുക്കാം. നമുക്ക് റൈസിലേക്ക് ഒരു പകുതി സവാള വേണം. അതിന് നമുക്ക് നല്ല പൊട്ടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചൂടായ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായാലും 3 ഗ്രാമ്പു 3 ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട 1 ബേ ലീഫ് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ പച്ചമല്ലിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ പിന്നെ നമുക്കതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ചിക്കൻ സ്റ്റോക്കിൻ്റെ 1 ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ഡ്രൈ ലെമൺ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പാത്രം അടച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാം. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കിയാറും ലെറ്റ്യൂസും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഞാനത് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അതാ നമ്മുടെ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പാത്രം അടച്ച് ചെറിയ തീയിൽ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ അതാ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേറെ കളറ് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും 1-3 മിനിറ്റ് ഒന്ന് ദമ്മില് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നമ്മുടെ സലാഡിലേക്ക് കുറച്ച് പാർസ്ലി ലീവ്സ് നല്ല പൊടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
സാലഡിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി നമുക്ക് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേനൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സാലഡ് റെഡി. നമുക്ക് അതിലേക്കുള്ള സൽസ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ സൽസ ഉണ്ടാക്കുമ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് തക്കാളിയിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും എടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതാ നമ്മുടെ തക്കാളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സൽസ റെഡി ആയിരിക്കും. നമ്മൾ സൽസ ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കട്ടോ. അപ്പൊ നല്ല കളർ കിട്ടും. നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചോറൊക്കെ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ദം ചെയ്തെടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം വിളമ്പുകയാണെങ്കിൽ ചോറ് കുറച്ചും കൂടെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അതാ നമ്മുടെ മീൻ ഇവിടെ ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ ഈ ബ്രീം എന്ന് പറയുന്നത്. നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മീനാണ്. അതിൻ്റെ ഇറച്ചിയൊക്കെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നല്ല ഇങ്ങനെ എണ്ണ ഒക്കെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലത്തെ ഒരു മീനാണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പോണേ നോക്കട്ടെ. അതെങ്ങനെ നോക്കിയോക്കാ, രണ്ട് കൈ ഇട്ടിട്ട് എങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ സെൻഡ് ചെയ്ത് തരണം കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.